ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐ ക്യു കെയറിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മയോപ്പിയ ഷോർട്ട് സൈറ്റിനെ കുറിച്ചായിരുന്നു പറഞ്ഞതല്ലേ. ഇന്ന് നമുക്ക് ഹൈപ്പർമെട്രോപ്പിയ ഓർ ലോങ് സൈറ്റഡ്നെസ് അഥവാ ദീർഘദൃഷ്ടി എന്താണെന്ന് നോക്കാം. ഹൈപ്പർമെട്രോപ്പിയ ഉള്ള ആളുകൾക്ക് അടുത്തുള്ള വസ്തുക്കൾ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ ദൂരെയുള്ള വസ്തുക്കൾ ക്ലിയറായി കാണാൻ സാധിക്കും. എന്നാൽ ഈ അവസ്ഥ മോശമാകുമ്പോൾ ഏത് ദൂരത്തു നിന്നുമുള്ള വസ്തുക്കളും മങ്ങിയതായി കാണും. കുട്ടികളുടെ കാര്യത്തിൽ മിക്ക കുട്ടികളും ജനന സമയത്ത് ഹൈപ്പർമെട്രോപ്പിക് ആയിരിക്കും. എന്നാൽ അവർ വളർന്ന് അവരുടെ കണ്ണുകൾ വികസിക്കുന്നതിനനുസരിച്ച് ഈ അവസ്ഥ കുറയുകയും ടീനേജിലെത്തുമ്പോൾ പൂർണ്ണമായും മാറുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങനെ മാറിയില്ല എങ്കിൽ അതവരുടെ ലൈഫ് ലോങ് കാണാൻ സാധ്യതയുണ്ട്. ഒരു വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യാൻ മുതിർന്നവരെക്കാൾ നന്നായി കുട്ടികൾക്ക് സാധിക്കും. എന്നിരുന്നാലും ചിലപ്പോൾ അത് കുട്ടികൾക്ക് ഐ സ്ട്രെയിൻ ഉണ്ടാക്കുകയും തലവേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. അതിനാൽ 8 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിൽ ഹൈപ്പർമെട്രോപ്പിയ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് സ്ട്രബിസ്മസ്, കോങ്കണ്ണ്, ആംബ്ലിയോപ്പിയ, ലേസിയൈ ഇതിനൊക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ 3 വയസ്സിനും 8 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ തീർച്ചയായും കാഴ്ച പരിശോധന നടത്തിയിരിക്കണം. ഇനി എന്താണ് ഹൈപ്പർമെട്രോപ്പിയ, എന്താണ് ഇതിനുള്ള പ്രതിവിധി എന്നൊക്കെ നോക്കാം. കണ്ണിന് പ്രശ്നമൊന്നുമില്ലാത്ത ഒരാൾ ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ ലൈറ്റ് റേസ് ഫോക്കസായി കണ്ണിൻ്റെ പിറകിലുള്ള റെറ്റിന അഥവാ കാഴ്ചനരമ്പിൽ പതിക്കുകയും നമ്മൾ ആ വസ്തുവിനെ ക്ലിയറായി കാണുകയും ചെയ്യുന്നു. എന്നാൽ ഹൈപ്പർമെട്രോപ്പിയയിൽ ഐബോൾ അല്പം ചെറുതായിരിക്കും. എന്നുവെച്ചാൽ കൃഷ്ണമണിയുടെ കർവേച്ചർ കുറവായിരിക്കും. അതിനാൽ ലൈറ്റ് റേസ് ഫോക്കസായി കാഴ്ചനരമ്പിനെ മറികടന്നാവും പതിക്കുക. ഈ കാരണത്താൽ ഇവരുടെ കണ്ണുകൾ അടുത്തുള്ള വസ്തുക്കളെ മങ്ങിയതായും അകലെയുള്ള വസ്തുക്കളെ സാധാരണ പോലെയും കാണുന്നു. ഹൈപ്പർമെട്രോപ്പിയയുടെ ചികിത്സാ രീതികൾ. മയോപ്പിയയുടെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് തന്നെയാണ് ഹൈപ്പർമെട്രോപ്പിയയിലും, മെയിനായി കണ്ണടകളാണ്. കോൺവെക്സ് ലെൻസ് ഉള്ള കണ്ണടകളാണ് ഹൈപ്പർമെട്രോപ്പിയയുടെ കറക്ഷന് കൊടുക്കുന്നത്. കൂടാതെ കോൺവെക്സ് ലെൻസ് കോൺടാക്ട് ലെൻസും ഉപയോഗിക്കാം. ഇതിനു പുറമെ ലാസിക് എന്ന സർജിക്കൽ മെത്തേഡും ഉണ്ട്. ഇതിൽ കണ്ണിൻ്റെ ഫോക്കസിംഗ് എബിലിറ്റി ഫലപ്രദമായി ക്രമീകരിച്ചുകൊണ്ട് കണ്ണിൻ്റെ മുൻഭാഗം റീഷേപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹൈപ്പർമെട്രോപ്പിയ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.